ബഹുമാനപ്പെട്ട രണ്ടാത്താണി അങ്ങയുടെ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിച്ചു. 2015 കേരള ഗവൺമെന്റ് ഗ്യാരണ്ടികളുടെ പരമാവധി പരിധി ഭേദഗതി ബിൽ ഞാൻ പിന്താങ്ങുകയാണ്. സെറി തുക വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ തീർച്ചയായും ഗുണപരമാണ്. അതേസമയത്ത് കേരളത്തിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടേത് ഏകദേശം 12,538 കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് എന്നാണ് CAG റിപ്പോർട്ടിൽ അടുത്ത കാലത്തെത്തി വന്നത്. കാരണം പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇത്തരം തുക വിനിയോഗിച്ചുകൊണ്ട് അത് കാര്യക്ഷമമായി വിനിയോഗിക്കുന്നിടത്ത് സൂക്ഷ്മത അനിവാര്യതയാണ്. തീർച്ചയായും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഈ തുക അതിന്റെ ഗുണഫലം ലഭ്യമാകുന്ന രീതിയിലാകണം. ഇപ്പോൾ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ പണം പിരിച്ചെടുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങൾ പോലും വഴിവിട്ടതാണ് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും ഇന്നലെ നിയമസഭയ്ക്കകത്ത് പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് വേണ്ടി സർക്കാർ ഗ്യാരണ്ടി നിൽക്കുമ്പോൾ അനുവദിക്കുന്ന തുകയുടെ വിനിയോഗം പൂർണ്ണമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ KSIDC പോലെയുള്ള അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒട്ടേറെയാണ്. ഈ സ്ഥാപനങ്ങൾക്കൊക്കെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തീർച്ചയായും സർക്കാർ എടുക്കുന്ന ഈ തീരുമാനങ്ങൾക്ക് കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ബില്ലിനെ ഞാൻ പിന്തുണക്കുന്നു.